നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ അർജന്റീന ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായിക്കൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുന്നു. ആരാണ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ? അതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഗ്രൂപ്പ് സിയിൽ നിന്ന് അർജന്റീന ചാമ്പ്യന്മാരായിക്കൊണ്ട് പ്രീ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനക്കാരാണ് അർജന്റീനയുടെ എതിരാളികളായിട്ടുണ്ടാവുക. ഗ്രൂപ്പ് സിയിലെ സ്റ്റാൻഡിങ്സ് നമുക്കറിയാം. അർജന്റീന 3 കളികൾ 2 വിജയം 1 പരാജയം 6 പോയിൻ്റ് 1-ാം സ്ഥാനത്ത്. പോളണ്ടിനും മെക്സിക്കോക്കും 4 വീതം പോയിൻറ്റുകളായിരുന്നെങ്കിലും മെക്സിക്കോ ഗോൾ ഡിഫറൻസിൽ പോളണ്ടിനേക്കാൾ പിന്നിൽ പോയതിനാൽ പോളണ്ട് 2-ാം സ്ഥാനക്കാരായി കൊണ്ടടുത്ത ഘട്ടത്തിലേക്ക് പോയി. ഗ്രൂപ്പ് ഡിയിൽ ഫ്രാൻസ് 3 കളികൾ 6 പോയിൻറ്റ്, ഓസ്ട്രേലിയക്കും 3 കളികൾ 6 പോയിൻറ്റ്. പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ ആനുകൂല്യത്തിൽ ഫ്രാൻസ് 1-ാമതും ഓസ്ട്രേലിയ 2-ാമതുമാണ്. ഗ്രൂപ്പ് സിയിലെ ചാമ്പ്യന്മാരുടെ എതിരാളികൾ ഗ്രൂപ്പ് ഡിയിലെ 2-ാമത്തെ ടീമാണ്, അതായത് ഓസ്ട്രേലിയ. അർജന്റീനയുടെ എതിരാളികളായിട്ട് പ്രീ ക്വാർട്ടറിൽ വരാൻ പോകുന്നത് ഓസ്ട്രേലിയയാണ്. അതേസമയം ഗ്രൂപ്പ് ഡിയിലെ ചാമ്പ്യന്മാർ കളിക്കേണ്ടത് ഗ്രൂപ്പ് സിയിലെ റണ്ണേഴ്സപ്പിനോടാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ എതിരാളികളായിട്ട് വരാൻ പോകുന്നത് പോളണ്ടാണ് എന്നർത്ഥം. ഏതായാലും ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരം താരതമ്യേന എളുപ്പമായിരിക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. കാരണം അർജന്റീനയ്ക്ക് ഫ്രാൻസിനെ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് ഓസ്ട്രേലിയയെ ലഭിക്കുന്നതാണ് എന്ന് ആരാധകർ ആശ്വസിക്കുന്നു. എന്നാൽ ലിയോ മെസ്സി പറയുന്നത് ആർക്കും ആരെ വേണമെങ്കിലും തോൽപ്പിക്കാം, അങ്ങനെയാണ് വേൾഡ് കപ്പ് മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരം ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.